വലപ്പാട് ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ലഹരിവിരുദ്ധ നാടകയാത്ര നടത്തി. വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിജു പൗലോസ് ഉദ്ഘാടനം ചെയ്തു. അതായത് പോലീസിനെ നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും അതായത് പോലീസിനെ നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും പൊളിക്കുന്നു. അതെന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. പിന്നെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയപ്പെടുന്നത് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം. അതിനാണ് നമ്മൾ ഈ നാടകവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പോഴത്തെ ലഹരി എന്ന് പറയപ്പെടുന്നത് സാധാരണ ഒരു കഞ്ചാവ് കഴിക്കുന്ന പോലെയല്ല, രാസലഹരികളാണ്, സിന്തറ്റിക് ഡ്രഗ്സ്. ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു മോചനമില്ല എന്നുള്ളതാണ് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ പ്രത്യേകത. സാധാരണ 5 വർഷം ആണ് അതിൻ്റെ ലൈഫ് പറയപ്പെടുന്നത്. ചിലരതിലും കൂടുതൽ പറയുന്നുണ്ട്, അതായത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒറ്റ ഉപയോഗം കൊണ്ട് തന്നെ അതിനെ അടിമപ്പെട്ടു പോകും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുകൾക്ക് എല്ലുകൾ പൊടിയുന്നു, അതുപോലെ തന്നെ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നു. വളരെയധികം അക്രമശക്തരാകുന്നു ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മളുടെ മക്കളായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ ശ്രദ്ധ പോകുമ്പോഴാണ് നമ്മുടെ മക്കൾ ഈ പറയുന്ന ദുർനടപ്പുകളിലേക്ക് പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു. അഡാപ്ഷൻ ഓഫ് സ്കൂൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഷ്റഫ് കെ എം മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ഹെഡ്മിസ്റ്റർ ജിഷ, പി ടി എ പ്രസിഡന്റ് ലൈല റഷീദ്, റീജിയണൽ ചെയർപേഴ്സൺ കബീർ പി കെ, സോണൽ ചെയർപേഴ്സൺ രശ്മി ഷിജോ, ഷിജോ അരയമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ട്രഷറർ ജോസഫ് എ എസ്, സേവിയർ പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. സുധീഷ് അമ്മ വീടാണ് ഒറ്റയാൾ നാടകമായ മോചനം അവതരിപ്പിച്ചത്. ഞാനും അമ്മയും അച്ഛനടക്കുന്ന ചെറിയൊരു വീട്